കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്താകമാനം കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. ഒളവണ്ണയിലെ കുത്തിയിരിപ്പ് സമരം മഠത്തിൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യയിലായാലും സംസ്ഥാനത്താണെങ്കിലും കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. അതോടൊപ്പം തന്നെ അർദ്ധ പട്ടിണിക്കാരായ പരമ്പരാഗത തൊഴിലാളികൾ, അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിടത്തോളം നമ്മൾക്ക് ഒരുപാട് ജാതി അല്ലെങ്കിൽ വർണ്ണ വ്യത്യാസമില്ലാതെ ഒട്ടനവധി ആളുകളുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആദി ആന്ധ്ര വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കിട്ടാത്ത അവരെപ്പോലുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്നിരുന്നാലും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ട് വന്ന് തൊഴിലെടുക്കുന്ന ഒട്ടനവധി ആളുകൾ വലിയ പ്രയാസത്തിലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിടത്തോളം ഇതുപോലുള്ള വലിയ പ്രയാസം നേരിടുന്ന ആളുകൾക്ക് ഒരു സാമ്പത്തിക സഹായവും കിട്ടാത്ത അല്ലെങ്കിൽ അവർക്ക് പണിക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പരമ്പരാഗതമായി തൊഴിലെടുക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും രീതിയിലുള്ള നല്ല ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഉള്ള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ ഇതുപോലുള്ള ഒരു വലിയ സമരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.